സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ത്രീ ഡയമെൻഷണൽ മോളിക്യൂളിന്റെ റെപ്രസെന്റേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇത് ഓൾറെഡി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അത് ത്രീ ഡയമെൻഷണൽ ആണ്. പക്ഷെ നമ്മുടെ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടു ഡി സ്പേസ്. അപ്പൊ ആ ഒരു ടു ഡയമെൻഷണൽ സ്പേസിലേക്ക് ഒരു ത്രീ ഡി മോളിക്യൂളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നമുക്കത് ത്രീ ഡിനെ എടുത്ത് ആസ് എസ് ടു ഡിയിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് ത്രീ ഡയമെൻഷനിൽ ഇരിക്കുന്ന ഈ മോളിക്യൂളിന് എനിക്ക് ടു ഡി പ്ലെയിനിൽ എങ്ങനെയെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു ഞാൻ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ പ്ലെയിനിൽ ഞാൻ ഈ മോളിക്യൂളിനെ വരച്ചു കഴിഞ്ഞാൽ ത്രീ ഡയമെൻഷനിൽ ഏകദേശം ഈ മോളിക്യൂൾ എങ്ങനെ ഇരിക്കും, ഫ്രണ്ടിലേക്ക് ഇരിക്കോ ബാക്കിലേക്ക് ഇരിക്കുന്ന ഗ്രൂപ്പ് ഏതാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ കുറച്ച് റെപ്രസെന്റേഷൻസ് ആണ് നമ്മൾ മെയിൻലി നാല് റെപ്രസെന്റേഷൻസ് ആണുള്ളത്. അതായത് ഒരു പ്ലെയിനിലേക്ക് മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോർ ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇതില് ഓൾറെഡി രണ്ട് റെപ്രസെന്റേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂമാൻ പ്രോജക്ടിന്റെ റെപ്രസെന്റേഷനും ഉണ്ട് ആൻഡ് സോഹോൾസ് റെപ്രസെന്റേഷൻ. ഇത് രണ്ടും നമ്മൾ 18-ന്റെ കൺഫർമേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ അത് എഴുതണ്ടെന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സോഹോൾസ് നിങ്ങൾക്ക് ഓർമ്മ ആണ്. എങ്ങനെയായിരുന്നു ഇപ്പം സപ്പോസ് CH3 എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. അപ്പൊ ഇത് ആക്ച്വലി ത്രീ ഡയമെൻഷണൽ മോളിക്യൂൾ ആണ്. ഇയാൾ എനിക്ക് 2D റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ രീതിയിൽ അല്ലെ എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്നൊക്കെ പറയും. ഇതൊരു ഫ്രണ്ട് കാർബൺ, ഇത് ബാക്ക് കാർബൺ, CH3 നമ്മൾ മോളിൽ നിന്ന് വ്യൂ ചെയ്യുന്ന രീതിയിൽ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഈ രീതിയിൽ നമ്മൾ എഴുതുന്നതാണ്. ഇതിപ്പോ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്, ഇതിന്റെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് സോഹോൾസ് റെപ്രസെന്റേഷൻ. അപ്പൊ ഇതാണ് ഒരു രീതി മോളിക്യൂളിന് 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് സോഹോൾസ് ആണ്. ദെൻ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. അതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ന്യൂമാൻ പ്രൊജക്ഷനകത്ത് നമ്മളിപ്പോ ഈ രണ്ട് കാർബൺസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ നിന്ന് വ്യൂ ചെയ്യും. സൈഡിൽ നിന്ന് ഇയാളെ നോക്കുമ്പോൾ ഞാൻ ആദ്യം ഈ കാർബണെ ആയിരിക്കും കാണുന്നത്, ഇതിന്റെ ബാക്കിലായിട്ട് ഈ കാർബണെ കാണും. അപ്പൊ ഞാൻ ഒരു കാർബണെ ഡോട്ട് വെച്ച്, ഇത് ഫ്രണ്ട് കാർബൺ ആണ്, പിന്നെ സർക്കിൾ ചെയ്തിട്ട് രണ്ടാമത്തെ കാർബണെ ഡിനോട്ട് ചെയ്യും. ദെൻ ഇതിലേക്കുള്ള അറ്റാച്ച്മെന്റ്സിനെ നമ്മൾ കാണിക്കും, ഈ മൂന്ന് CH3 കാണിക്കും. ഓക്കെ, അതിന്റെ അപ്പൊ ഇതെന്ന് പറയുന്നത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്, ന്യൂമാനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് രണ്ടും ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിന്റെ കാര്യത്തിൽ പഠിപ്പിച്ചതുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ബാക്കി നമുക്കുള്ളത് രണ്ട് റെപ്രസെന്റേഷൻസ് ആണ്. അതായത് ലൈൻ വെഡ്ജ്, ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ എന്ന് പറയും. ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അത് ലൈൻ വെഡ്ജ് റെപ്രസെന്റേഷൻ തന്നെയാണ്. അതും ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ പേരിന് ചെറിയൊരു മാറ്റം ഉള്ളൂ. ആദ്യ സിലബസിൽ ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ ലൈൻ വെഡ്ജ് റെപ്രസെന്റേഷൻ തന്നെയാണ്. അതായത് മോളിക്യൂള് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു സാച്ചുറേറ്റഡ് കാർബൺ ആണെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ്സ് എ ടെട്രാഹൈഡ്രൽ കാർബൺ, ടെട്രാഹൈഡ്രൽ കാർബൺ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോ CH3 CH ക്ലോറിൻ. ഓക്കെ, അപ്പൊ ഇതൊരു മോളിക്യൂളാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് കൈറാൽ മോളിക്യൂൾ ആണ്. കാരണം ഈ ഒരു സെൻട്രൽ കാർബൺ, നടുക്കുള്ള ഈ കാർബൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിലേക്കുള്ള നാല് അറ്റാച്ച്മെന്റ്സ്, ഹൈഡ്രജൻ, ക്ലോറിൻ, OH, CH3, നാല് പേര് ഡിഫറെന്റ് അല്ലേ. സോ അത് എനിക്ക് പറയാം, ഇതെന്ന് പറയുന്നത് ഒരു കൈറാൽ കാർബൺ ആണെന്ന് പറയാം, ഇതൊരു കൈറാൽ മോളിക്യൂൾ ആണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആളില് ഈ കാർബണിലേക്കുള്ള ഈ നാല് അറ്റാച്ച്മെന്റ്സ് നമുക്കറിയാതെ ഒരിക്കലും പ്ലെയിൻ അല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വെച്ച് വരച്ചേക്കുന്നു വിചാരിച്ചിട്ട് ഇത് നാലും ഒരു പ്ലെയിനിൽ കിടക്കും, ഈ സ്ക്രീനിന്റെ പ്ലെയിനിൽ കിടക്കുന്നവരല്ല. ഇതൊരു ത്രീ ഡയമെൻഷണൽ മോളിക്യൂൾ. അപ്പൊ മൂന്ന് ഡയറക്ഷനിലും വേണം, XYZ മൂന്ന് ആക്സിസിലും ഈ ആറ്റംസ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകൾ ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണെന്ന് ത്രീ ഡയമെൻഷനിൽ ഇവരുടെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലൈയിങ് വെഡ്ജ് ഫോർമുല അല്ലെങ്കിൽ ലൈൻ വെഡ്ജ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ കാർബണിലേക്ക് ഒരു അറ്റാച്ച്മെന്റ് OH, ഒന്ന് ഹൈഡ്രജൻ CH3 CL. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ ഒരു കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് SP3 ഹൈബ്രിഡൈസ്ഡ്. ഈ കാർബൺ SP3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പൊ SP3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ ലൈക്ക് ഒരു സെൻട്രൽ ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ. ഈ ഒരു സെൻട്രൽ കാർബൺ SP3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് ഈ കാർബണിന് ചുറ്റും നാല് SP3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നിപ്പുണ്ട്. ഓക്കെ, ആ നാല് SP3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എങ്ങനെ ഓറിയന്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്
ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ട്. ഒരു ടെട്രാഹീഡ്രണ്ട് നാല് കോർണേഴ്സിലേക്കായിരിക്കും ഈ നാല് sp3 ഓർബിറ്റൽസും ഓറിയന്റ് ചെയ്ത് നിൽപ്പുണ്ടാവാം. അപ്പൊ ഈ കാർബൺ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ കാർബൺ എടുത്തു കഴിയുമ്പോൾ ഇതിനു ചുറ്റും ഇതൊരു sp3 ഓർബിറ്റലാണ്, ഇത് രണ്ടാമത്തെ sp3 ആണ്, മൂന്നാമത്തെ sp3 ആണ്, നാലാമത്തെ sp3 ഓർബിറ്റലാണ്. അപ്പൊ ഈ ഒരു സെൻട്രൽ കാർബണിന് ചുറ്റും ഇതുപോലെ നാല് sp3 ഓർബിറ്റൽസ് നിൽപ്പുണ്ട്. ഓക്കെ, ഈ sp3 ഓർബിറ്റൽസ് ആണ് പിന്നെ ഇവിടുത്തെ കാർബണിന്റെ ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്ത് CH3 ആയിട്ട് ബോണ്ട് ഫോം ചെയ്യും. അടുത്ത ഒരു ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യും, പിന്നെ ഒരു CL ആയിട്ട് ഓവർലാപ്പ് ചെയ്യും, പിന്നെ ഒരു OH ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ് ഇത്. കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴത്തേന് ഒരു ടെട്രാഹീഡ്രന്റെ നാല് കോർണേഴ്സിലേക്ക് കണ്ടോ, 1, 2, 3, 4 ഒരു ടെട്രാഹീഡ്രന്റെ നാല് കോർണേഴ്സിലേക്കാണ് ഈ നാല് ഗ്രൂപ്പുകളും ഓറിയന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ. 3-dimensional സ്ട്രക്ചർ എന്ന് പറയുന്ന ഇതാണ് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ. അപ്പൊ ഈ ഒരു 3-dimensional സ്ട്രക്ചറിന് എനിക്ക് 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യണം. ആ 2D പ്ലെയിനിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫോർമുല. ഇത് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. അപ്പൊ ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ടെട്രാഹിഡ്രൻ ഇത് ആക്ച്വലി നിങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. കാരണം നമ്മൾ മോഡൽ വെച്ച് പറയുമ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ. പക്ഷേ നമുക്കറിയാം ഒരു റെക്കോർഡ് ക്ലാസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈവ് എടുത്തിട്ട് ഞാൻ കൈവച്ചൊക്കെ കാണിച്ചു തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ വെച്ചിട്ട് കാണിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആവുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സോ ദാറ്റ് എത്രത്തോളം ഐഡിയ കൺവേ ആവുന്നുള്ള കാര്യം ഡൗട്ടുണ്ട്. സ്റ്റിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു ലൈവ് ക്ലാസ് കാണാൻ വെച്ചിട്ട് മോഡൽ പോലെ എന്തെങ്കിലും ചെയ്തിട്ട് പറഞ്ഞു തരാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ അറ്റ് പ്രസന്റ് തൽക്കാലം ഇതെടുക്കാം. അപ്പോൾ ഈ ഒരു ടെട്രാഹീഡ്രൻ, അപ്പൊ ആദ്യം നിങ്ങൾക്ക് ടെട്രാഹീഡ്രന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. ഇതാണ് ഏകദേശം ടെട്രാഹീഡ്രന്റെ സ്ട്രക്ചർ. ഓക്കെ, ടെട്രാഹീഡ്രൻ ആണ്. അപ്പൊ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് ഗ്രൂപ്പുകളുണ്ട്, CH3, HCl, OH. ഓക്കെ, ഈ 4 ഗ്രൂപ്പ്സും ഈ ഒരു സെൻട്രൽ കാർബണിന് ചുറ്റും എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുക. അപ്പൊ ടെട്രാഹീഡ്രനെ നമുക്ക് പല രീതിയിൽ വ്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് ചരിച്ചും മറിച്ചും റൊട്ടേറ്റ് ചെയ്തൊക്കെ പല രീതിയിൽ നമുക്ക് ഇത് വ്യൂ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് പല പല റെപ്രസെന്റേഷൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ടെട്രാഹൈഡ്രൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലൈൻ കണ്ടോ, അതായത് ഈ ഒരു സിംഗിൾ ബോണ്ട് വെച്ച് ഞാൻ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ലൈൻ വെച്ചല്ലേ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിംഗിൾ ലൈൻ ഇറ്റ് റെപ്രസെന്റ് ദാറ്റ് ദീസ് 2 മോളിക്യൂൾസ് പ്രസന്റ് ഓൺ ദ പ്ലെയിൻ. നമ്മുടെ ഈ ഒരു സ്ക്രീനിന്റെ പ്ലെയിനിൽ തന്നെയാണ് ഈ രണ്ട് ഗ്രൂപ്പുകളും പ്രസന്റ് ആയിട്ടുള്ളതെന്നാണ് ഈ ഒരു സിംഗിൾ ലൈൻ റെപ്രസെന്റേഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമാജിൻ ചെയ്യുക ഈ ഒരു രണ്ട് ലൈനുകളും ഈ രണ്ട് ലൈനിലേക്ക് ഈ സിംഗിൾ ലൈനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ OH, HCl ഈ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിന്റെ പ്ലെയിനിൽ തന്നെയാണ്. അപ്പൊ സ്ക്രീനിന്റെ അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിന്റെ പ്ലെയിനിലുള്ള ഗ്രൂപ്പുകളെയാണ് ഈ സിംഗിൾ ബോണ്ടുകൾ വെച്ച് നമ്മൾ ഈ സിംഗിൾ ലൈനാണ് സിംഗിൾ ലൈൻ റെപ്രസെന്റേഷൻ വഴി കാണിക്കുന്നത്. പിന്നെ നോക്കിയേ ഈ CH3 ഞാൻ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തേക്കണേ, ഒരു വെഡ്ജ് ലൈൻ വെച്ചിട്ടാ, എന്നുവെച്ചാൽ നല്ല തിക്കൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന വെഡ്ജ് ലൈൻ. ഇതിനെയാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയുന്നത്, വെഡ്ജ് ലൈൻ. ഓക്കെ, അപ്പൊ ഈ ഒരു വെഡ്ജ് ലൈൻ വെച്ചിട്ട് കാണിച്ചിരിക്കുന്ന CH3 ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും എന്ന് പറയുമോ, ഈ CH3 ഗ്രൂപ്പ് നമ്മളിലേക്ക് പോയിന്റ് ചെയ്ത് വരാണ്. അതായത് ഇത് കാണുന്ന നിങ്ങളിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ടാണ്, നിങ്ങളിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് CH3 ഗ്രൂപ്പ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന മോളിക്യൂളിനെ ഗ്രൂപ്പിനെയാണ്, അതാ ഞാൻ പറഞ്ഞത് 3-dimensional ആണ്, പക്ഷെ എനിക്ക് ഈ സ്ക്രീനിൽ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ ഈ വെഡ്ജ് നിങ്ങൾ ഓർക്കണം, CH3 ഗ്രൂപ്പ് നമ്മളെ പോയിന്റ് ചെയ്ത് വരാണ്, ടുവേർഡ്സ് അസ്, നമ്മളിലേക്ക് പോയിന്റ് ചെയ്ത് വരാണ്. ഇനി ഡാഷ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ലൈൻ കണ്ടോ, ഡാഷ് ചെയ്തിട്ടാണ് ഞാൻ CL ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് പ്രൊജക്ട് എവേ ഫ്രം അസ്, നമ്മളെ നിന്ന് ദൂരേക്കാണ് ഈ CL ഗ്രൂപ്പ് നിൽക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സ്ക്രീനിനെയാണ് കാണുന്നതെങ്കിൽ ഈ സ്ക്രീനിലാണ് കാർബൺ, OH, H ഇവര് ഈ സ്ക്രീനിന്റെ പ്ലെയിനിൽ തന്നെ കിടക്കാം. CH3 ഗ്രൂപ്പ് നമ്മളെ പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്തു വരാം. ഇനി CL ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് എവേ ആയിട്ട്, അതായത് നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ഈ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇതിന്റെ ബാക്കിലേക്ക്, സ്ക്രീനിന്റെ ബാക്കിലേക്ക് പോയിരിക്കുന്ന ഗ്രൂപ്പാണ് CL ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ
ഈ സിംഗിൾ ലൈൻ റെപ്രസെന്റഡ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളും ഇറ്റ് ലൈസ് ഓൺ ദ പ്ലെയിൻ. പ്ലെയിനിൽ തന്നെയാണ് വെഡ്ജ് ആയിട്ടുള്ള റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന CH3 ഗ്രൂപ്പ്. ഇറ്റ് പ്രൊജക്ട് ടുവേർഡ്സ് അസ്, നിങ്ങളെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഫേസ് ചെയ്ത് നമ്മളിലേക്ക് വരുന്ന ഗ്രൂപ്പാണ് CH3. CL എന്ന് പറയുന്നത് ഇറ്റ് പ്രൊജക്ട് എവേ ഫ്രം അസ്, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിന്റെ ഉള്ളിലേക്ക് ബാക്ക് സൈഡിലേക്ക് പെനട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് CL ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ടെട്രാഹിഡ്രൽ മോളിക്യൂളിന്റെ ഒരു റെപ്രസെന്റേഷൻ. ദിസ് ഇസ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. ഇതിനെ തന്നെ നമ്മൾ ലൈൻ വെഡ്ജ് റെപ്രസെന്റേഷൻ എന്ന് വിളിക്കാം. അപ്പൊ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, സിംഗിൾ ലൈൻ കാണിക്കുന്നത് പ്ലെയിനിൽ കിടക്കുന്ന ഗ്രൂപ്പുകളാണ്, ഡാഷും വെഡ്ജും ഒന്നുകിൽ നമ്മളിലേക്ക് അല്ലെങ്കിൽ അവേ ഫ്രം അസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ. ഇത് വെച്ചിട്ട് ഏത് മോളിക്യൂളിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലൈക്ക് ഇപ്പോ ഇപ്പൊ CH3. ഈവൻ ഈ മോളിക്യൂളിനെ ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ വഴി കാണിക്കാൻ പറ്റും. അപ്പൊ രണ്ട് കാർബൺസിന് നമ്മൾ ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഞാനിപ്പോ ഈ ഒരു ഫസ്റ്റ് കാർബണേ, ഈ ഒരു സെക്കൻഡ് കാർബൺ, ഇറ്റ്സ് ഒബ്വിയസ്ലി ഇതൊരു കൈറാൽ കാർബൺ ആണ്, ബിക്കോസ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. നോ, ഇത് കൈറാൽ കാർബൺ അല്ല, കാരണം ഈ കാർബണെ എടുക്കുമ്പോൾ ഇതിലേക്കുള്ള അറ്റാച്ച്മെന്റ് OH-ഉം H-ഉം CH3 രണ്ടും CH3 ആണ്. അപ്പൊ ഇതൊരിക്കലും കൈറാൽ സെന്റർ ആവില്ല. അപ്പോൾ സിംപ്ലി രണ്ട് കാർബൺസ്. അപ്പൊ ഈ രണ്ട് കാർബൺസിലേക്കുള്ള അറ്റാച്ച്മെന്റ്സ് നമുക്ക് കാണിക്കാൻ പറ്റും. ഫസ്റ്റ് കാർബണെ എടുക്കാം. ഫസ്റ്റ് കാർബണിൽ എടുക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ എന്തായാലും പ്ലെയിനിലായിരിക്കണം, പിന്നെ ഒരു ഹൈഡ്രജൻ വെഡ്ജായിട്ട് നിൽക്കണം, ഫ്രണ്ടിലേക്ക് നിൽക്കണം, ഒരെണ്ണം ബാക്കിലേക്ക് നിന്നേ പറ്റൂ. പിന്നെ അടുത്ത സിംഗിൾ ബോണ്ട് കാർബൺ. ഓക്കെ, എന്നിട്ട് ഈ കാർബണിലെ അറ്റാച്ച്മെന്റ് നോക്കുക, ഹൈഡ്രജൻ CH3 OH. ഒരു ഹൈഡ്രജനെ നമ്മളിപ്പം പ്ലെയിനിൽ കാണിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരാൾ വെഡ്ജായിട്ട് കാണിക്കണം OH-നെ, ഒരാൾ ഡാഷ് ആയിട്ട് കാണിക്കണം. അപ്പം നിങ്ങൾ നോക്കി, ഓരോ കാർബണ എടുത്ത് നോക്കി, ഈ ഒരു ഫസ്റ്റ് കാർബണെ ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ബോണ്ടുകൾ, ഇറ്റ് ലൈസ് ഓൺ ദ പ്ലെയിൻ. ഈ കാർബൺ എടുക്കുമ്പോഴത്തേനെ ഇതൊരു ബോണ്ട്, ഇതൊരു ബോണ്ട്, അഗെയിൻ രണ്ട് ബോണ്ടുണ്ട്, ഇറ്റ് ലൈസ് ഓൺ ദ പ്ലെയിൻ. പിന്നെ ബാക്കിയുള്ള ഗ്രൂപ്പുകൾ വെഡ്ജായിട്ടും ഡാഷായിട്ടും കാണിക്കണം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് മോളിക്യൂളിനെ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലൈയിങ് വെഡ്ജ് അല്ലെങ്കിൽ ലൈൻ വെഡ്ജ് റെപ്രസെന്റേഷൻ വഴി കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഒരു റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ മൂന്ന് റെപ്രസെന്റേഷൻസ് കണ്ടു, ന്യൂമാനും സോഹോസും നേരത്തെ കണ്ടു, ഇപ്പം ഫ്ലൈയിങ് വെഡ്ജ് കണ്ടു. നെക്സ്റ്റ് വൺ ഫിഷർ റെപ്രസെന്റേഷൻ ആണ്, ഫിഷർ പ്രൊജക്ഷൻ. ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല. സോ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി വളരെ ഫെമിലിയർ ആണ്, ബിക്കോസ് നമ്മൾ R and S കോൺഫിഗറേഷൻസ് പഠിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിഷർ പ്രൊജക്ഷൻ വെച്ചിട്ടാണ് R and S കോൺഫിഗറേഷൻ കണ്ടുപിടിച്ചത്, ഈ EZ ഒക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, സ്റ്റിൽ ഒന്നും കൂടെ എങ്ങനെ എഴുതാന്നുള്ളത് പറയാം. അപ്പോ ഞാൻ ഇപ്പോൾ സപ്പോസ് ഒരു മോളിക്യൂളിനെ ചൂസ് ചെയ്യാണ്, ലൈക്ക് CH3 CH OH CL. ഓക്കെ, ഈ ഒരു മോളിക്യൂളിനെ ചൂസ് ചെയ്യാണ്. ഈ ഒരു മോളിക്യൂളിനെ ചൂസ് ചെയ്യുമ്പോഴത്തേനെ ഇതെന്ന് പറയുന്നത് ഒരു കൈറാൽ കാർബൺ ആണെന്ന് അറിയാലോ, ബിക്കോസ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പാണ് ഇതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതൊരു കൈറാൽ കാർബണം. അപ്പൊ കൈറാൽ സെന്റേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിഷർ പ്രൊജക്ഷനെ കാണിക്കാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മോളിക്യൂളിനെ ഞാൻ ഇനിഷ്യലി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഫ്ലൈയിങ് വെഡ്ജ് ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അത് ഇന്ന് നമുക്ക് എന്തിലേക്ക് പോവാം, ഫിഷർ പ്രൊജക്ഷനിലേക്ക് പോവാം. ബിക്കോസ് ഫ്ലൈയിങ് വെഡ്ജ് ഫോർമുലയാണ് കുറെ കൂടെ ഒരു 3D മോളിക്യൂളിനെ കൃത്യമായിട്ട് നമുക്ക് ഒരു പ്ലെയിനിൽ വ്യൂ ചെയ്യാൻ പറ്റുന്ന റെപ്രസെന്റേഷൻ. അപ്പൊ ഞാൻ ഇത് ആദ്യം ഞാൻ ഫ്ലൈയിങ് വെഡ്ജിൽ എഴുതാണ്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന മോളിക്യൂൾ ഇങ്ങനെയാന്ന് വിചാരിച്ചു, കാർബൺ, ഹൈഡ്രജൻ, CH3 CL OH, ഇങ്ങനെ ഒരു മോളിക്യൂൾ ആണെന്ന് വിചാരിച്ചു തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഇതൊരു ടെട്രാഹിഡ്രൽ മോളിക്യൂൾ ആണ്. ഈ കാർബണിന് ഒരു ടെട്രാഹിഡ്രൽ, ഈ കാർബണിലേക്ക് ടെട്രാഹിഡ്രലിന്റെ നാല് കോർണേഴ്സിലേക്കാണ് ഈ നാല് പേരും അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ്സ് എ ടെട്രാഹിഡ്രൽ മോളിക്യൂൾ. ഇനി ഈ ഒരു മോളിക്യൂളിന്, ഇതിപ്പോ ഫ്ലൈയിങ് വെഡ്ജ് റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുന്ന മോളിക്യൂൾ അല്ലേ, ഇയാളെ ഞാൻ ഫിഷർ പ്രൊജക്ഷനിലേക്ക് മാറ്റാൻ പോവാണ്. അതായത് ഈ ഒരു സ്ക്രീനിന്റെ പ്ലെയിനിൽ അല്ലെങ്കിൽ 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇതുപോലൊരു ക്രോസ് വരയ്ക്കും, ഒരു ക്രോസ് വരയ്ക്കും. ഈ ക്രോസിനകത്ത് ഈ സെൻട്രൽ പോയിന്റ് ഉണ്ടല്ലോ, സെൻട്രൽ പോയിന്റ് സജസ്റ്റ് ഈ കാർബൺ. ഇവിടുത്തെ ഈ സെൻട്രൽ കാർബൺ ഇല്ലേ, ടെട്രാഹൈഡ്രൽ ആയിട്ടുള്ള സെൻട്രൽ കാർബൺ, ആ ടെട്രാഹൈഡ്രൽ സെൻട്രൽ കാർബണെയാണ് ഈ ഒരു സെൻട്രൽ പോയിന്റ് സജസ്റ്റ് ചെയ്യുന്നത്.
ഈ കാർബണിലേക്കാണ് 1, 2, 3, 4 ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ സെൻട്രൽ